ദേവനാമത്തിന് മഹത്വം. ഇത് തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇസ്രായേൽ രാജ്യത്തിൽ ദൈവം ഉയർത്തിയ പ്രവാചകന്മാരെയും അവർക്കെതിരെ പല സമയത്തും ഉണ്ടായ കള്ളപ്രവാചകന്മാരെയും കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിലായിട്ട് പറഞ്ഞു. നമുക്കറിയാം, ഇസ്രായേൽ സഭ ഇവിടെ നിന്ന് മാറിയതിന് ശേഷം, ഉൽപ്രാവണം നടന്നതിന് ശേഷം ദൈവം ഒരിക്കൽ കൂടെ ഇസ്രായേലുമായിട്ട് ഭാവി കാലത്ത് ഇടപെടും. യാക്കോബിൻ്റെ കഷ്ടകാലമെന്നും യഹോവയുടെ ദിവസം എന്നും ഒക്കെ വിളിച്ചിരിക്കുന്ന ആ സമയത്ത് വീണ്ടും ഇസ്രായേലിൽ ഈ പ്രവാചകന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആയിരമാണ്ട് വാഴ്ചയിലും പ്രവചനം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും എടുക്കുന്നത് യാക്കോബിൻ്റെ കഷ്ടകാലം അല്ലെങ്കിൽ മഹോപദ്രവ കാലത്ത് അന്ന് ഉള്ള പ്രവചന ശുശ്രൂഷ, അതുപോലെ തന്നെ അന്നുള്ള കള്ളപ്രവാചകന്മാർ, ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി, ദൈവം എല്ലായ്പ്പോഴും മനുഷ്യൻ്റെ മുൻപിൽ ഒരു ഓപ്ഷൻ വെക്കാറുണ്ട്. നിർബന്ധിച്ച് ആരെയും ഒന്നും ദൈവം അങ്ങനെ ചെയ്യിക്കുന്നത് നമ്മൾ കാണാറില്ല. നന്മ തിരഞ്ഞെടുക്കാൻ എപ്പോഴും ഓപ്ഷൻ ദൈവം വെച്ചതായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. യേശു അതേ പാത പിന്തുടർന്നു. യേശുവിനെയും ബറാബാസിനെയും തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷന് ഇസ്രായേലിന് ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജീവനും ഗുണവും മരണവും ദോഷവും, അതുപോലെ തന്നെ ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക, ഓപ്ഷൻ കൊടുക്കും ദൈവം എല്ലായ്പ്പോഴും. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെക്കാൾ കൂടുതൽ അവർ കള്ളപ്രവാചകന്മാരിൽ ആശ്രയിച്ചു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ദൈവം പ്രവാചകന്മാരെ ഉയർത്തുമ്പോൾ തന്നെ ഒരു വശത്ത് കള്ളപ്രവാചകന്മാരും ഉണ്ടായിരുന്നു. അത് പലപ്പോഴും ദൈവം പരീക്ഷിക്കാൻ വേണ്ടി അനുവദിക്കുകയും ചെയ്തു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ അവർ പലപ്പോഴും തെറ്റി നടക്കുകയും അവർ യഹോവയെ അന്വേഷിക്കാതെ ബാല് മുഖാന്തരം പ്രവചിക്കുകയും ബാലിനെ ആരാധിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു. യേശുവിൻ്റെ സമയത്തും യേശു പറഞ്ഞു, നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും ജീവങ്കിലേക്ക് പോകുന്ന വഴി ജനുക്കവുമുള്ളത്. അപ്പോൾ രണ്ട് വഴി ദൈവം അവിടെ വെച്ചു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് യേശു പറഞ്ഞു. അപ്പോൾ കള്ളപ്രവാചകന്മാരെ പോലെ തന്നെ ജനത്തിനും അവരെ ഇഷ്ടമായിരുന്നു എന്ന് നമ്മൾ പല ഭാഗത്തു നിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുകയും പുരോഹിതന്മാർ അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുകയും എൻ്റെ ജനത്തിന് അത് ഇഷ്ടമാകുകയും ചെയ്യുന്നു എന്ന് നമ്മൾ ബൈബിളിൽ നിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ഇവരെ എപ്പോഴും ഓടിക്കുകയും ക്രൂശിക്കുകയും അവരെ ദ്വേഷിക്കുകയും നിന്ദിക്കുകയും അവരുടെ പേര് വിടക്ക് എന്നെണ്ണുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് യേശു പറഞ്ഞു. അപ്പോൾ കള്ളപ്രവാചകന്മാരെ പുകഴ്ത്തി പറയുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ അതിൻ്റെ ആ പതന സമയത്ത് വരുമ്പോഴത്തേക്കിന് യഹൂദന്മാർ എപ്പോഴും തൻ്റെ പ്രവാചകന്മാരെ കൊല്ലുന്ന ഒരു അവസ്ഥ നമ്മൾ പഴയ നിയമത്തിൽ കണ്ടിട്ടുണ്ട്. നെബൂഖദ്നേസർ രാജാവ് യെരുശലേം ദേവാലയം നശിപ്പിച്ച് യഹൂദന്മാരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ നടന്നത് എന്താണ് ഒന്ന് വായിക്കാം. ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് വായിക്കാം. സിദക്കിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 21 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവയുടെ വായിൽ നിന്ന് ഉള്ള വചനം പ്രസ്താവിച്ച യിരെമ്യാ പ്രവാചകൻ്റെ മുൻപിൽ തന്നെത്താൻ താഴ്ത്തിയില്ല. അവനെക്കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവിനോട് അവൻ മത്സരിച്ച് ശാഠ്യം കാണിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിയാതെ വണ്ണം തൻ്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു. അന്ന് ഇസ്രായേലുണ്ടായിരുന്ന രാജാവിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കി ഈ രാജാവിനെ താൽക്കാലികമായിട്ട് നിയമിച്ചു. പക്ഷേ അവസരം കിട്ടുമ്പോഴൊക്കെ നെബൂഖദ്നേസർ രാജാവിനെതിരെ ഈ രാജാവ് വിഘടികമായിരുന്നു. പുരോഹിതന്മാരിൽ പ്രധാനികളൊക്കെയും ജനവും ജാതികളുടെ സകല മ്ലേച്ഛതകളും പോലെ വളരെ അകൃത്യം ചെയ്തു. യെരുശലേമിൽ യഹോവ വിശുദ്ധീകരിച്ചിരുന്ന അവൻ്റെ ആലയത്തെ അശുദ്ധമാക്കി. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തൻ്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ച് അവൻ്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തി ഇല്ലാതാകവണ്ണം യഹോവയുടെ കോപം തൻ്റെ ജനത്തിന് നേരെ ഉജ്ജ്വലിക്കുവോളം അവൻ്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവൻ കൽദേരയുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. അവൻ യൗവനക്കാരനെയോ കന്യകയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെയും അവരെയൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ഇത് പഴയ നിയമത്തിൽ നടന്ന ഒരു സാദൃശ്യമാണ്. ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് വഴിതെറ്റി പോകുമ്പോൾ ഇത് പല പ്രാവശ്യം അവർക്ക് സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
അതിനുശേഷം പ്രവാസത്തിൽ പോയിരുന്ന യഹൂദൻ മടങ്ങി വന്നു. 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്നു. വീണ്ടും യേശുവിൻ്റെ സമയത്ത് ടൈറ്റസ് ഇവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ടൈറ്റസും ഇതുതന്നെയാണ്, ആലയം ചുട്ടുകളയുകയും യൗവനക്കാരെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്തു. ഇനി ഭാവി കാലത്തും ഇതുതന്നെയാണ് ഒരിക്കൽ കൂടെ സംഭവിക്കാൻ പോകുന്നത്. ഇവർ എപ്രകാരം യഹോവ വിശുദ്ധീകരിച്ച ആലയത്തെ അശുദ്ധമാക്കിയോ അതുപോലെ മ്ലേച്ഛ വിഗ്രഹം വെക്കുകയും വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ആ വിഗ്രഹം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഒരു തനി ആവർത്തനമാണ്. അതിവിശുദ്ധ സ്ഥലത്ത് മ്ലേച്ഛ വിഗ്രഹം അവർ ഭാവിയിൽ ഒരിക്കൽ കൂടെ വെക്കുമ്പോൾ പത്രോസ് പറയുന്നു ന്യായവിധി ദേവാലയത്തിൽ തുടങ്ങുവാൻ സമയമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ന്യായവിധി എപ്പോഴും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യെരുശലേമിലും ദേവാലയത്തിലുമാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു തനി ആവർത്തനങ്ങളാണ്. ഭാവിയിൽ ഒരിക്കൽ കൂടെ യഹൂദൻ യഹോവയെ ഉപേക്ഷിക്കും, വിശ്വാസത്യാഗം നടത്തും. അപ്പോൾ നെബുക്കദ്നേസർ രാജാവിൻ്റെ കാലത്ത് അവർ ദേവാലയം ചുട്ടു, യെരുശലേമിൻ്റെ മതിൽ ഇടിച്ചു ഒക്കെ ചെയ്തതുപോലെ തന്നെ എതിർ ക്രിസ്തുവും ഇത് തനി ആവർത്തനമായിട്ട് ഒരിക്കൽ കൂടെ ചെയ്യും. ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വീണ്ടും ഇത് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുകയും യാഗം നിർത്തലാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതെല്ലാം തനി ആവർത്തനങ്ങളാണ്. അപ്പോഴേ അതിലേക്ക് നയിക്കുന്ന ആ സംഭവങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അത് പ്രവാചകൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രവാചകന്മാരുടെ റോൾ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ജർമ്മിയ പ്രവചനത്തിൽ പറയുന്നു, അവർ ഉപവസിക്കുമ്പോൾ ഞാൻ അവരുടെ നിലവിളി കേൾക്കുകയില്ല, അവർ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിക്കുമ്പോൾ ഞാൻ അവരിൽ പ്രസാദിക്കുകയില്ല, ഞാൻ അവരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മുടിച്ചു കളയുമെന്ന് അരളി ചെയ്തു. അതിന് ഞാൻ, അതായത് ദൈവത്തിൻ്റെ വാക്കുകൾ ജർമ്മിയ പ്രവാചകൻ പറയുമ്പോൾ ജർമ്മിയ പ്രവാചകൻ ദൈവത്തോട് പറയുകയാണ്, അതിന് ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, നിങ്ങൾ വാൾ കാണുകയില്ല, നിങ്ങൾക്ക് ക്ഷാമമുണ്ടാകുകയില്ല, ഞാൻ ഈ സ്ഥലത്ത് സ്ഥിരമായുള്ള സമാധാനം നിങ്ങൾക്ക് നൽകുമെന്ന് പ്രവാചകന്മാരവരോട് പറയുന്നു എന്ന് പറഞ്ഞു. അതായത് ദൈവത്തിൻ്റെ പ്രവാചകൻ പറയുകയാണ്, വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും നിങ്ങൾ വീഴുമെന്ന് പറയുമ്പോൾ കള്ളപ്രവാചകന്മാർ പറയുകയാണ്, നിങ്ങൾ വാൾ കാണുകയില്ല, ക്ഷാമം ഉണ്ടാകുകയില്ല, ഈ സ്ഥലത്ത് സ്ഥിരമായുള്ള സമാധാനം നിങ്ങൾക്ക് നൽകുമെന്ന് യഹോവ പറയുന്നു എന്ന് പറയാത്ത കാര്യം അവർ പറയുകയാണ് ചെയ്യുന്നത്. യഹോവ എന്നോട് അരളി ചെയ്തത്, പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു, ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. അവർ വ്യാജ ദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു. അതുകൊണ്ട് യഹോവ, ഞാൻ അയക്കാതെ എൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും ഈ ദേശത്ത് വാളും ക്ഷാമവും ഉണ്ടാകുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാരെക്കുറിച്ച് ഇപ്രകാരം അരളി ചെയ്യുന്നു, വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും ആ പ്രവാചകന്മാർ മുടിഞ്ഞു പോകും. അപ്പോഴും ഈ പ്രവാചകന്മാരും പ്രവചിക്കുമായിരുന്നു. ചിലപ്പോൾ സ്വന്തം ഹൃദയത്തിലെ കാര്യങ്ങൾ പറയും, അല്ലാത്തപ്പോൾ പ്രവാചകന്മാർ ബാൽ മുഖാന്തരവും പ്രവചനം നടക്കുമായിരുന്നു. അവരുടെ പ്രവചനം കേട്ട ജനമോ യെരുശലേമിൻ്റെ വീഥികളിൽ ക്ഷാമവും വാളും ഹേതുവായിട്ട് വീണു കിടക്കും. അവരെയും അവരുടെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും കുഴിച്ചിടുവാൻ ആരും ഉണ്ടാകുകയില്ല. ഇങ്ങനെ ഞാൻ അവരുടെ ദുഷ്ടത അവരുടെ മേൽ പകരും. ജർമ്മിയ 23 പറയുന്നു, എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെ നിങ്ങൾക്കൊരു ദോഷവും വരികയില്ല എന്നും പറയുന്നു. അതായത് ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിക്കാതെ ദൈവം പറയുന്ന പ്രവാചകന്മാർക്ക് ചെവി കൊടുക്കാതെ ദൈവത്തെ നിരസിക്കുന്നവരോട് അവർക്ക് സമാധാനം ഉണ്ടാകുമെന്ന് ഈ കള്ളപ്രവാചകന്മാർ അവരോട് പറയും. ഇനിയും 7 വർഷത്തെ മഹോപദ്രവത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ദൈവം ഇസ്രായേലിന് രാജ്യം കൊടുക്കുമ്പോൾ അവരുമായിട്ട് ചെയ്യുന്ന ഒരു ഉടമ്പടിയെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അവർക്ക് കൊടുക്കുന്ന കൽപ്പന, അതിൽ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതവും സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും, അവർ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ ഒരുപക്ഷെ മുന്നറിയിക്കും, അതൊരുപക്ഷെ സംഭവിച്ചെന്നും ഇരിക്കാം. പക്ഷേ അവർ വേറെ ദൈവത്തിൻ്റെ നാമത്തിലാണിത് പറയുകയോ അല്ലെങ്കിൽ വേറെ ദൈവത്തെ ചെന്ന് ആരാധിക്കാമെന്ന് പറയുകയോ ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കരുത്, അത് യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അവരുടെ ലൈഫിൽ ഇത് പല ആവർത്തി നടന്നു. ഇനി ഭാവി കാലത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ അല്ല, ജർമ്മിയ പ്രവചനത്തിൽ യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇത് നമ്മൾ പൊതുവെ വായിക്കുമ്പോൾ ഭൂതലമെന്നും ഭൂമിയെന്നും ഒക്കെ പറയുന്നത് കൊണ്ട് പൊതുവെ ഇത്
ഓൾ വേൾഡിലെ സംഭവമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, ഇസ്രായേലിൻ്റെ പരീക്ഷാകാലത്തെക്കുറിച്ച് പറയുകയാണ്. ഭൂമി എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഭൂമി വിൽപ്പനയ്ക്ക് എന്ന് പറയുന്ന രീതിയിലല്ലല്ലോ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭൂമിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഭാവി കാലത്ത് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. യേശു പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു എന്ന് പറഞ്ഞു. ഇനി മത്തായി സുവിശേഷത്തിൽ, നിന്റെ വരവിനും ലോകാവസാനത്തിലും അടയാളം എന്ത് എന്ന് ചോദിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും, ആരും നിങ്ങളെ തെറ്റിക്കാതിരുമ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഇത് മൂന്ന് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടും അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും, ആരും നിങ്ങളെ തെറ്റിക്കാതിരുപ്പാൻ സൂക്ഷിച്ചുകൊള്ളൂ, ഞാനാകുന്നുവെന്നും സമയം അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വരും, അവരെ അനുഗമിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമ്മൾ പൊതുവെ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, സഭയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് ചിന്തിക്കുന്നത്. അല്ല, ഇത് സഭ എന്ന് പറയുന്നത് പൗലോസിൽ കൂടെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന മർമ്മം ഭാവി കാലത്താണ് വെളിപ്പെടുത്തിയത്. യേശു യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. കള്ളപ്രവാചകന്മാരെന്ന് പറയുമ്പോൾ യഹൂദ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നതെന്നുള്ളത് നമ്മൾ ഓർത്തോണം. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ ഇതിൻ്റെ റിലേറ്റഡ് വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ഇത് നമ്മൾ സഭയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് ചിന്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, യേശു പറയുന്നുണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ യഹോവ എന്ന പേരിൽ യേശുവിനെയും പറയുന്നുണ്ട്. ഉദാഹരണം, യഹോവ ഒലിവ് മലയിൽ പ്രത്യക്ഷപ്പെടുമെന്ന് സഖറിയ പ്രവചനത്തിൽ പറയുന്നത് അത് യേശുവിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് യഹൂദന്മാരുടെ ഈ മഹോപദ്രവത്തിന് ശേഷം യേശു ഇവരുമായിട്ട് മുഖാമുഖം സംസാരിക്കുന്ന സമയത്ത് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. യേശു തന്നെ യഹോവ എന്ന് ഇവർ തിരിച്ചറിഞ്ഞ് ആ സമയത്ത് ഇവർ പറയുകയാണ് എന്നോട് കർത്താവേ കർത്താവേ. നമ്മൾ യേശുവേ യേശുവേ എന്നാണ് പറയുന്നത്, അത് തെറ്റല്ല. പക്ഷേ ഇവർ യഹോവ തന്നെ യേശു എന്ന് തിരിച്ചറിയുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർ പറയുകയാണ്, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി. അപ്പോൾ ഇതെല്ലാം എന്താ സംഭവിക്കുന്നത്? ഈ പ്രവചനമെല്ലാം നടന്നിരുന്നത് ദൈവം അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെന്നെ വിട്ടു പോകുവിൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അപ്പോൾ ദൈവം അറിയാത്തവരും ഭൂതം പുറത്താക്കുകയും പ്രവചിക്കുകയും വീര്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യും എന്നുള്ളത് ഇവിടെ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ആ നാളിൽ, അതായത് മഹോപദ്രവത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള വചനം കൂടെ നമുക്ക് നോക്കാം. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ കള്ളപ്രവാചകനെ നമ്മൾ കാണുന്നുണ്ട്. ഈ കള്ളപ്രവാചകൻ എന്താണ് ചെയ്യുന്നത്? വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ചെയ്യുകയും ആകാശത്ത് നിന്ന് തീ ഇറക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൻ എതിർ ക്രിസ്തുവിൽ ഇവരെ വിശ്വസിപ്പിക്കുമാറ് ആക്കുകയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ആവർത്തന പുസ്തകത്തിലെ വചനം നമ്മൾ വായിച്ചു, അതായത് ഒരു പ്രവാചകൻ എഴുന്നേറ്റ് അടയാളം അത്ഭുതവും കാണിച്ച് അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്ന കാര്യങ്ങൾ ഒത്തുവന്നാലും നിങ്ങൾ അവനെ അനുസരിക്കരുത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഭാവിയിൽ സംഭവിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു സർവ്വലോകത്തും വരുവാനുള്ള പരീക്ഷാകാലം. അപ്പോൾ ഈ പരീക്ഷാകാലത്തിൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ഇവർ വിശ്വസിക്കുകയാണ്. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. അപ്പോൾ ഈ കള്ളപ്രവാചകൻ അനേകരെ ഭൂരിപക്ഷത്തിനെ തെറ്റിച്ച് എതിർ ക്രിസ്തുവിൽ വിശ്വസിക്കുമാറാക്കുകയും അവന് ദാനിയേൽ പ്രവചനത്തിൽ അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും എന്ന് പറയുന്നുണ്ട്. പിതാക്കന്മാർ അറിയാത്ത ഒരു ദൈവത്തെ അവർ ബഹുമാനിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രവാചകന്മാരാണ് ഇവരെ തെറ്റിക്കുന്നത്. കള്ളപ്രവാചകൻ എന്ന് പറയുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന പോലെ തന്നെ ഒരു പ്രവാചകനാണ്. അപ്പോൾ ഈ കള്ളപ്രവാചകന് തീ ഇറക്കാനും ഒക്കെ സാധിക്കും. ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം എന്നാണ് കൽപ്പന. പക്ഷേ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ യഹോവയുടെ നാമത്തിൽ വന്ന് യേശുവിനെ കൈക്കൊണ്ടില്ല, ഒരുവൻ സ്വന്തം നാമത്തിൽ വരും, അതായത് വേറൊരു ദൈവത്തിൻ്റെ പേരിൽ ഇവർ വരും, അന്യദൈവങ്ങളെ ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞ് ഒരു പ്രവാചകൻ വരും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അന്യദൈവം എന്ന് പറയുന്നത് ചുറ്റുമുള്ള ദൈവങ്ങളെയാണ് ഇവരെടുക്കുന്നത്. ഇന്ന് അവരുടെ ചുറ്റുമുള്ളത് ഇസ്ലാമാണെങ്കിൽ അവർ അള്ളാഹുവിനെ ഭാവിയിൽ സേവിക്കുന്ന ഒരു സമയം വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷാകാലത്ത് ദൈവം ജനത്തെ രണ്ടായിട്ട് ഈ പരീക്ഷയിലൂടെ വേർതിരിക്കുകയാണ്. ഒന്ന് ദൈവത്തിൻ്റെ വാക്കനുസരിക്കുകയും ഒന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കള്ളപ്രവാചകന്മാരിൽ വിശ്വസിച്ചവരെ ദൈവം വേർതിരിക്കുകയാണ്.
ദ തെസ്സലോനിക്കൽ ലേഖനത്തെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, അതായത് ആൻറ്റിക്രൈസ്റ്റിൻ്റെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അതായത് പ്രവാചകൻ എഴുന്നേറ്റ് പല അത്ഭുതങ്ങളും ചെയ്യുമ്പോൾ ഇവർ വിശ്വസിച്ചു പോകും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ, സത്യം എന്ന് പറയുന്നത് ദൈവവചനമാണ് നമുക്കറിയാം, അതായത് അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം വചനത്തെ അല്ലെങ്കിൽ യേശുവിനെ സ്നേഹിച്ച് കൈക്കൊള്ളായാൽ തന്നെ അങ്ങനെ ഭവിക്കും. വചനത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് ഇവർ ദൈവവചനത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ഇവർ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും കൊടുത്തതുകൊണ്ട് അവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാൻ സാധിക്കാതെ അവർ ദൈവമയച്ച ഭോഷ്കിൻ്റെ ആത്മാവിൽ അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വസിച്ച് അവർ തെറ്റിപ്പോകുന്നു. അപ്പോഴേ ഈ കള്ളപ്രവാചകന്മാർ കൺസിസ്റ്റൻ്റായിട്ട് സമാധാനവും സന്തോഷവുമാണ് ഇവർ പ്രവചിക്കുന്നതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എസ്കേൽ പ്രവചനത്തിൽ നിന്ന് വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേലിൽ പ്രവചിച്ചു പോരുന്ന പ്രവാചകന്മാരെക്കുറിച്ച് നീ പ്രവചിച്ച് സ്വന്തം ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്നവരോട് പറയേണ്ടത്, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും പിന്തുടരുന്ന ബുദ്ധികെട്ട പ്രവാചകന്മാർക്ക് അയ്യോ കഷ്ടം. ഇസ്രായേലിൽ നിന്റെ പ്രവാചകന്മാർ ശൂന്യപ്രദേശങ്ങളിലെ കുറുക്കന്മാരെ പോലെ ആയിരിക്കുന്നു. യഹോവയുടെ നാളിൽ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങൾ ഇടിവുകളിൽ കയറിയിട്ടില്ല, ഇസ്രായേൽ ഗൃഹത്തിന് വേണ്ടി മതിൽ കെട്ടിയിട്ടുമില്ല. അതായത് പഴയ നിയമത്തിലൊക്കെ നമുക്കറിയാം, ദൈവത്തിൻ്റെ ക്രോധം വരുമ്പോൾ മോശ ഇടിവിൽ നിന്ന് അവരെ വിടുവിക്കും. അന്ന് പറഞ്ഞതുപോലെ ഈ പ്രവാചകന്മാർ ചെയ്യുന്നില്ല, അവർ ശൂന്യപ്രദേശത്തിലെ കുറുക്കന്മാരെ പോലെയാണ്. അവർ യഹോവയുടെ നാളിൽ ഇവരെ ഇടിവിൽ നിൽക്കാൻ ഇവർക്ക് സാധിക്കത്തില്ല. അവർ വ്യാജപ്രശ്നവും കള്ളപ്രശ്നവും ദൃശിച്ചിട്ട് യഹോവയുടെ അരുളപ്പാടെന്ന് പറയുന്നു. യഹോവ അവരെ അയച്ചിട്ടില്ലെങ്കിലും വചനം നിവൃത്തിയായി വരുമെന്ന് അവർ ആശിക്കുന്നു. അവർ ആ സാഹചര്യം അനുസരിച്ച് അങ്ങ് പ്രവചിക്കുക, എന്നിട്ട് അവർ ഓർക്കുന്നു ഞങ്ങൾ പ്രവചിച്ചല്ലേ ദൈവം അതൊക്കെ സാധിച്ച ദൈവമായിരിക്കും എന്ന് അവർ വിശ്വസിക്കുന്നു. ഞാൻ അരുളി ചെയ്യാതിരിക്കുക യഹോവയുടെ അരുളപ്പാട് എന്ന് നിങ്ങൾ പറയുന്നതിനാൽ നിങ്ങൾ മിഥ്യാദർശനം ദർശിക്കുകയും വ്യാജപ്രശ്നം പറയുകയും അല്ലയോ ചെയ്തിരിക്കുന്നത്. സമാധാനമില്ലാതെ ഇരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തെ ചതിച്ചിരിക്കുകൊണ്ട് അത് ചുവർ പണിതാൽ അവർ കുമ്മായം പൂശിക്കളയുന്നതുകൊണ്ടും അടന്ന് വീഴത്തക്കവണ്ണം കുമ്മായം പൂശുന്നവരോട് നീ പറയേണ്ടത് പെരുമഴ ചൊരിയും, ഞാൻ ആലിപ്പഴം പൊഴിയിച്ച് കൊടുങ്കാറ്റടിപ്പിക്കും. മഹോപദ്രവത്തിൽ കൽമഴയും കൊടുങ്കാറ്റും ഒക്കെ വരുമ്പോൾ ഇവരുടെ ഈ പ്രവചനമൊക്കെ തെറ്റിപ്പോവും. ചുവർ വീണിരിക്കുന്നു, നിങ്ങൾ പൂശിയ കുമ്മായം എവിടെ പോയെന്ന് നിങ്ങളോട് പറയുകയില്ലയോ. അതായത് ഇവർ സമാധാനവും സന്തോഷവുമൊക്കെ പ്രവചിച്ചു, അതിനെന്ത് സംഭവിച്ചുവെന്ന് നാട്ടുകാർ ചോദിക്കും. അതുകൊണ്ട് യഹോവയ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ ക്രോധത്തിൽ ഒരു കൊടുങ്കാറ്റ് അടുപ്പിക്കും, എൻ്റെ കോപത്തിൽ പെരുമഴ പെയ്യിക്കും, എൻ്റെ ക്രോധത്തിൽ മുടിച്ചു കളയുന്ന വലിയ ആലിപ്പഴം പൊഴിക്കും. മഹോപദ്രവത്തിൽ ദൈവത്തിൻ്റെ ക്രോധം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ പ്രവചനമൊക്കെ നിഷ്ഫലമായി പോകും. അപ്പോൾ ഈ പ്രവാചകന്മാരെന്താണ് പറയുക? സമാധാനമില്ലാതെ ഇരിക്കെ സമാധാനമെന്നാണ് ഇവർ പറയുന്നത്. ഇനി നമ്മൾ ഇത് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തെസ്സലോനിക്കൽ ലേഖനത്തിൽ പറയുന്നു, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരുന്നതുപോലെ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. അവർ, അതായത് ഈ കള്ളപ്രവാചകന്മാരും അവരെ വിശ്വസിച്ചവരും, അവരെന്താണ് പറയുന്നത്? അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നതുപോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവുന്നതുമല്ല. മനസ്സിലാകുന്നുണ്ട് ഇതിൻ്റെ പ്ലോട്ട് എന്താണെന്ന്? അതായത് ഇസ്രായേലിൽ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ക്രോധം വരുന്ന സമയത്ത് ഇവർ സമാധാനം പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധം ഇവരുടെ മേൽ വരികയാണ്. അവർ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നതുപോലെ ഇവർക്ക് ഈ മഹോപദ്രവത്തിൽ ഇവർ ചെന്ന് കർത്താവിൻ്റെ നാളിൽ ഇവർ പെട്ടുപോവുകയാണ്. ജർമ്മിയ പ്രവചനത്തിൽ പറയുന്നു, എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമെന്നും യഹോവ അരുളി ചെയ്തിരിക്കുന്നുവെന്ന് പറയുന്നു. താങ്കളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെ നിങ്ങൾക്കൊരു ദോഷവും വരികയില്ല എന്നും പറയുന്നു. അപ്പോൾ മഹോപദ്രവത്തിലെ കോണ്ടെക്സ്റ്റ് എന്താണ്? മഹോപദ്രവത്തിൽ യേശുവിനെക്കുറിച്ച് അവിടെ രണ്ട് പ്രവാചകന്മാർ പ്രവചിക്കും അല്ലേ. ഏലിയാവും മോശയും പ്രവചിക്കുമ്പോൾ അവർ അവരെ നിരസിക്കുന്നവരോട് പറയും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമെന്ന് പറയും. അപ്പോൾ ഇതിന് ഭാവി കാല കോണ്ടെക്സ്റ്റുമുണ്ട്. അപ്പോഴവരവരുടെ ചുറ്റുപാടുകൾ നോക്കുകയാണ്. എതിർക്രിസ്തു ഇവിടെ വന്ന് ഒരു സമാധാന ഉടമ്പടി സ്ഥാപിക്കുന്നതുകൊണ്ട് അവർ സമാധാന സന്തോഷമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ ഈ കള്ളപ്രവാചകന്മാരുടെ പ്രവചനമൊക്കെ നശിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധം ഇസ്രായേലിൻ്റെ മേൽ ആഞ്ഞടിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടത് കള്ളപ്രവാചകന്മാരുടെ റോളാണ്. ഇനി ആ സമയത്ത് ദൈവത്തിൻ്റെ രണ്ട് പ്രവാചകന്മാർ ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. മോശയും ഏലിയാവും അവർ 1260 ദിവസം അല്ലെങ്കിൽ 1.5 വർഷം അവർ പ്രവചിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, അന്ന് ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്ക് വരം നൽകും, അവർ രട്ടുടുത്തും കൊണ്ടും
1260 ദിവസം പ്രവചിക്കും. അതായത് 7 വർഷത്തെ മഹോപദ്രവത്തിൻ്റെ 3.5 വർഷം അവർ പ്രവചിക്കും. ഇവിടെ പറയുന്ന അവർക്ക് വരം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് നമ്മൾ ഈ വരം നൽകുക എന്ന് പറയുന്നത്? കൃപാവരം അല്ലേ. കൊരിന്ത ലേഖനത്തിൽ പറയുന്ന സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല, പ്രവചന വരമോ അത് നീങ്ങിപ്പോകും. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും എന്ന് പറയുന്നു. അപ്പോൾ പൂർണ്ണമായത് എന്താണ് അല്ലെങ്കിൽ അംശമായത് എന്താണ്, ഈ വിഷയങ്ങൾ ഞാൻ ഈ അടുത്തിടക്കിട്ട ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക. ദൈവവചനം പൂർണ്ണമായിട്ട് വന്നപ്പോൾ അന്ന് നിന്നുപോയ പ്രവചന വരം വീണ്ടും ഒരിക്കൽ കൂടെ ഇവർക്ക് ഈ വരം നൽകും. അന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഈ രണ്ട് സാക്ഷികൾ പ്രവചിക്കും. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അവർ ദൈവത്തിൻ്റെ പ്രവചനം അവരോട് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ ഇവർ ഈ പ്രവാചകന്മാരെ കൊന്നുകളയും. എന്നിട്ട് ഇവരെ ശവം അടക്കാൻ സമ്മതിക്കുകയല്ല, ഇവരുടെ ശവം യെരുശലേമിൻ്റെ വീതിയിൽ കിടക്കും എന്ന് എഴുതിയിരിക്കുന്നു. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. ഇവിടെ സകല വംശക്കാരും ഗോത്രക്കാരും എന്ന് പറയുന്നത് ഇന്ന് വന്നിരിക്കുന്ന യഹൂദന്മാർ സകല ഭാഷയും സംസാരിക്കുന്ന സകല ജാതിയിൽ നിന്നും വന്നിരിക്കുന്ന 12 ഗോത്രത്തിലെ ആൾക്കാരാണ്. ഇതാണ് അവിടെ വിവക്ഷിക്കുന്നത്. അപ്പോൾ ഇവർ ഇത് കണ്ട് സന്തോഷിക്കും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യ സമ്മാനങ്ങൾ കൊടുത്തയക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് യഹൂദന് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതല്ല, ഇത് നൂറ്റാണ്ടുകളായിട്ട് ഇവരുടെ ഈ പ്രവൃത്തി നമ്മൾ കാണുന്നതാണ്. ഇനി പുതിയ നിയമത്തിൽ നിന്ന് ഇത് നമുക്ക് വായിക്കാം. സഭ ഉണ്ടായ സമയത്ത് യഹൂദന്മാർ സഭയെ എങ്ങനെയാണ് ഉപദ്രവിച്ചിരുന്നതെന്ന് തെസ്സലോനിക്കൽ ലേഖനത്തിൽ പറയുന്നുണ്ട്. സഹോദരന്മാരെ, യഹൂദയിൽ ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായിത്തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചല്ലോ. അതായത് ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക് യഹൂദന്മാർ എങ്ങനെയാണോ ഉപദ്രവം ഉണ്ടാക്കിയത്, അതുപോലെ നിങ്ങളും, അതായത് തെസ്സലോനിക്കയിലെ ആൾക്കാർ, അവർ സ്വജാതിക്കാർ അവരെ ഉപദ്രവിച്ചു. യഹൂദന്മാർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരും ആകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ദൈവക്രോധം യഹൂദൻ്റെ മേലാണ് ഭാവി കാലത്ത് വരാൻ പോകുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അവർ സ്വന്തം പ്രവാചകന്മാരെ കൊല്ലുകയും ജാതികൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി പൗലോസും ഒക്കെ പ്രസംഗിക്കുമ്പോൾ അവരെ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടരാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം തനിയാവർത്തനമാണ്. ഇവർ പണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഇവർ ഒരിക്കൽ കൂടെ റിപ്പീറ്റഡ്ലി ഇവർ ചെയ്യും. അവസാനം അവരുടെ ആ ബ്ലണ്ടർ ഏത് ലെവൽ വരെ പോകും എന്ന് ഓർത്തോണം. അവർ ഇന്ന് യഹൂദന്മാർ അവരുടെ മശിഹായ്ക്ക് വേണ്ടിയും വരാൻ പോകുന്ന പ്രവാചകന്മാർക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുകയാണ്. ഏലിയ പ്രവാചകൻ വരുമെന്നൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. ഫൈനലി വരുമ്പോൾ ഈ പ്രവാചകന്മാരെ, മോശ എന്ന് പറയുന്ന ദൈവത്തോളം വലിപ്പമുള്ളൊരു വ്യക്തിയാണ് അവരുടെ യഹൂദമതത്തിൽ, ഈ മോശയും ഏലിയാവിനെയും തന്നെ അവർ കൊന്നു കളയുമെന്ന് മാത്രമല്ല കൊന്ന് ശവം അടക്കാൻ പോലും സമ്മതിക്കാതെ വഴിയിലിടും. ബൈബിളിൽ നമ്മൾ പല ഭാഗത്ത് ഈ കൺസെപ്റ്റ് കാണുന്നുണ്ട്. അതായത് സത്യം സംസാരിക്കുന്നവരോടുള്ള വിരോധം. ആമോസിൻ്റെ പ്രവചനത്തിൽ പറയുന്നു, ഗോപുരത്തിങ്കിൽ ന്യായം വിധിക്കുന്നവരെ അവർ ദ്വേഷിക്കുകയും പരമാർത്ഥം സംസാരിക്കുന്നവരെ വെറുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതായത് സത്യം പറയുന്നവരെ ഇഷ്ടമില്ല. എല്ലാത്ത ലേഖനത്തിൽ പറയുന്നു, അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായിപ്പോയോ. അപ്പോൾ യഹൂദന്മാർ അവരുടെ മശിഹ വരുമെന്ന് കാത്തിരിക്കുമ്പോഴാണ് ഈ രണ്ട് പ്രവാചകന്മാർ വന്നേച്ച് പറയുന്നത്, യേശു നിങ്ങളുടെ ദൈവമാണ് അല്ലെങ്കിൽ യേശു നിങ്ങളുടെ മശിഹായാണ് എന്നൊക്കെ പറയും. യഹൂദന്മാരുടെ ഇടയിൽ ഈ പ്രവാചകന്മാരെന്താണ് സാക്ഷിക്കുന്നത് എന്ന് ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. ആ വിഷയം ഞാൻ ഇനി രണ്ടാമത് പറയുന്നില്ല. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് കാണുക. അപ്പോൾ ഇവരെ കൊന്നു കളയുന്നു എന്ന് മാത്രമല്ല അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. അവർക്ക് വിരോധമായിട്ട് സംസാരിക്കുന്ന പ്രവാചകന്മാരെയും ഒക്കെ ഇവർ ഇതിനു മുൻപേ ഇങ്ങനെ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അവരുടെ കല്ലറയിൽ അടക്കാൻ അവർ സമ്മതിക്കുകയില്ല. ജെറമ്യ പ്രവചിക്കുമ്പോൾ ജെറമ്യയെ പിടിച്ച് കൊന്നു കളയണമെന്ന് കൗൺസിൽ തീരുമാനിക്കുമ്പോൾ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് ഒരു സംഭവം വിവരിക്കുന്നതാണ്. അങ്ങനെ തന്നെ കിരിയത് യെയാരീമിൽ നിന്നുള്ള ശെമയാവിൻ്റെ മകനായ ഊരിയാവ് എന്നൊരുത്തൻ യഹോവയുടെ നാമത്തിൽ പ്രവചിച്ചു. അവൻ യെരമ്യാവിൻ്റെ സകല വാക്കുകളും പോലെ ഈ നഗരത്തിനും ഈ ദേശത്തിനും വിരോധമായി പ്രവചിച്ചു. യഹോയാക്കീം രാജാവ് അവൻ്റെ സകല യുദ്ധവീരന്മാരും സകല പ്രഭുക്കന്മാരും അവൻ്റെ വാക്കുകളെ കേട്ടപ്പോൾ രാജാവ് അവനെ കൊന്നു കളയാൻ വിചാരിച്ചു. ഊരിയാവ് അത് കേട്ട് ഭയപ്പെട്ട മിസ്രയീമിലേക്ക് ഓടിപ്പോയി. ഈ ഊരിയാ പ്രവാചകൻ ജീവരക്ഷാർത്ഥം മിസ്രയീമിലേക്ക് ഓടിപ്പോയി.
യഹോയാക്കീം രാജാവ് ചില ആളുകളെ അക്ബോരിൻ്റെ മകനായ എൽനാഥാനെയും അവനോടുകൂടെ മറ്റ് ചിലരെയും മിസ്രൈമിലേക്ക് അയച്ചു. അവർ ഊരിയാവെ മിസ്രൈമിൽ നിന്ന് യഹോയാക്കീം രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവനെ വാൾ കൊണ്ട് കൊന്ന് അവൻ്റെ ശവത്തെ സാമാന്യ ജനത്തിൻ്റെ ശ്മശാനത്തിൽ ഇട്ട് കളഞ്ഞു എന്ന് പറയുന്നു. അതായത് അവരോട് ഈ പ്രവാചകൻ ചെയ്ത തെറ്റെന്താണ്? അതായത് ഈ നഗരത്തിനും ഈ ദേശത്തിനും വിരോധമായിട്ട് പ്രവചിച്ചു. അതായത് ദൈവത്തിൻ്റെ വചനം സത്യം സത്യമായിട്ട് പറഞ്ഞപ്പോൾ ശത്രുതയുണ്ടായി. എന്നിട്ട് ശത്രുതയുണ്ടായെന്ന് മാത്രമല്ല, ഇവർ ഓടിപ്പോയിട്ട് പുറകെ പോയി പിടിച്ചുകൊണ്ട് വന്ന് കൊന്നു എന്ന് മാത്രമല്ല, ആ ദേഷ്യം തീരാതെ പ്രവാചകന്മാരുടെ ശവക്കല്ലറയിലടക്കാതെ സാമാന്യ ജനത്തിൻ്റെ ശ്മശാനത്തിലിട്ട് കളഞ്ഞു എന്ന് പറയുന്നു. അതായത് നമ്മുടെ ഈ തെമ്മാടിക്കുഴി എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റില്ലേ, എന്ന് പറഞ്ഞതുപോലെ പ്രവാചകന്മാരുടെ ശവക്കല്ലറയിൽ അടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി അപ്ഗ്രേഡ് ചെയ്താണ്. നമ്മുടെ തിരുവേനിമാരെയൊക്കെ പള്ളിക്കുള്ളിൽ അടക്കുന്നത് പോലെ ഇവർക്ക് പ്രവാചകന്മാർക്ക് സെപ്പറേറ്റ് സ്ഥലമുണ്ട്. മത്തായി സുവിശേഷത്തിൽ യേശു ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറുകളെ പണിതും നീതിമാന്മാരുടെ കല്ലറുകളെ അലങ്കരിച്ചും കൊണ്ട് ഞങ്ങൾ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നെങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുന്നതിൽ കൂട്ടാളികളാകെയില്ലായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കളെന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ. പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചു കൊള്ളുവിൻ. അതായത് ഇവർ ഈ പ്രവാചകന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയ്യോ അത് തെറ്റിപ്പോയെന്നൊക്കെ ഇവർ സമ്മതിക്കുകയാണ്. അതുകൊണ്ട് അവർ പ്രവാചകന്മാർക്ക് കല്ലറ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പിതാക്കന്മാരുടെ പാപത്തിൻ്റെ അളവ് അവർ പൂരിപ്പിക്കുക എന്ന് പറയുന്നു. തെസ്സലോനിക്കൽ ലേഖനത്തിൽ നമ്മളിത് തന്നെയാണ് കണ്ടത്. ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരും ആകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. ആരെ? യഹൂദന്മാർ അവരുടെ പാപങ്ങളെ പൂരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതേ വാക്കുകൾ ഇവിടെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ പ്രവാചകന്മാരുടെ കല്ലറ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. ആ കല്ലറയിൽ അടക്കുന്നതിന് പകരം ഇവരെ സാമാന്യ ജനത്തിൻ്റെ കല്ലറയിൽ അടക്ക് പ്രതികാരം തീർത്തതുപോലെ ഇവരെ അടക്കാതെ വഴിയിലിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാളയത്തിൻ്റെ പുറത്ത് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് ഒരു അപമാനത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഇസ്രായേലിൽ. അപ്പോൾ ഈ യഹൂദന്മാരുടെ ഈ രണ്ട് പ്രവാചകന്മാരെ കൊന്ന് അവരുടെ ശവം അടക്കാതെ അവരെ അപമാനിക്കാനുള്ള പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം അവരെ ശവം അടക്കുന്നതിന് മുൻപ് തന്നെ മൂന്നര ദിവസം കഴിയുമ്പോൾ യഹോവയുടെ ആത്മാവ് ഇവരുടെ മേൽ വന്ന് ഇവർ ജീവൻ വെച്ച് ഇവർ സ്വർഗത്തിലേക്ക് പോകുന്നതും ഒക്കെ നമ്മൾ കാണുന്നു. ഞാൻ ഈ വിഷയത്തിൽ ഇവർ കാത്തിരിക്കുന്ന പ്രവാചകൻ എന്താണ് എന്ന് ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് വളരെ ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അപ്പോൾ ഭാവി കാലത്ത് ഇസ്രായേലിൻ്റെ പ്രത്യാശ എന്താണ് എന്നും അവർ അവരുടെ മെഷിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, ഒരു പ്രവാചകനെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ, ഈ അടുത്തിടയ്ക്ക് ഇസ്രായേലിലെ ഒരു റബി, വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ഒരു റബി, ശലോമോ യഹൂദ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ ഈ വരവിൻ്റെ ആഗമന ഉദ്ദേശവും പ്രവചനങ്ങളും കൂടെ നിങ്ങൾ കൂട്ടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാവികാല സംഭവങ്ങളുടെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് നമ്മൾ കണ്ടത് പ്രവാചകന്മാരുമായിട്ടനുബന്ധിച്ച് 7 വർഷത്തെ മഹോപദ്രവത്തിൽ പ്രവാചകന്മാരും കള്ളപ്രവാചകന്മാരെയാണ് നമ്മൾ കണ്ടത്. അവരെന്തൊക്കെയാണ്, അവർ എങ്ങനെയൊക്കെയാണ് ജനത്തെ തിരിച്ചു കളയുന്നതെന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത പ്രാവശ്യം 1000 ആണ്ട് വാഴ്ചയിലെ പ്രവചനത്തെക്കുറിച്ച് ദൈവം വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഇടാം. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് വിശ്വസിക്കട്ടെ. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ.